നമസ്കാരം. ചോദ്യം ഇതായിരുന്നു, ഇപ്പോഴത്തെ കാർഷിക നിയമം തിരുത്തേണ്ടതാണെന്ന് അഭിപ്രായമുണ്ടോ? പാർവതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഐ ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് വിത്ത് ഫാർമേഴ്സ്. ഒരു സ്വകാര്യ വാർത്താ ചാനൽ അവതാരകയുടെ ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിലുള്ള പാർവതിയുടെ മറുപടി. മറുപടി കേട്ട ഉടനെ പാർവതി എന്ന മികച്ച കലാകാരിയെ അവിടെ അടയാളപ്പെടുത്തി. അഭിനന്ദനാർഹം തന്നെയാണ്. 40ഉം 50ഉം വർഷം കലാകാരന്മാരായും താരരാജക്കന്മാരായും ജീവിച്ചത് ചാനലുകളിൽ ആഘോഷിക്കുന്ന തലമൂത്ത നടന്മാരോട് കർഷക സമരത്തെപ്പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ ഡിപ്ലോമാറ്റിക്കായ ഒരു മറുപടി അല്ലെങ്കിൽ കല്ലുവച്ച നുണകൾ പടച്ചുവിടുന്നതിൽ ഒരു എളുപ്പമില്ലാത്ത കേരളത്തിൽ നിന്നാണ് പാർവതി തന്റെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. കേരളത്തിലെ സോകോൾഡ് സൂപ്പർ സ്റ്റാറുകളുടെ ഫോട്ടോ കാണുമ്പോൾ രോമാഞ്ചം കൊള്ളുന്നവർക്ക് മുൻപിലാണ് മലയാള സിനിമയിൽ നിന്നും പാർവതി ഒരു മറയുമില്ലാതെ മർദ്ദിതർക്കൊപ്പം നിൽക്കുന്നത്. മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ പരിഗണന കിട്ടിയില്ലെന്ന വിഷയത്തിൽ വലിയ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഉദ്ഘാടന വേളയിൽ മമ്മൂട്ടിയും മോഹൻലാലും ജഗദീഷും ഇടവേള ബാബുവും ഉൾപ്പെടെ ഇരിക്കുമ്പോൾ എക്സിക്യൂട്ടീവിലെ വനിതാംഗങ്ങളായ ഹണി റോസും രചന നാരായൺകുട്ടിയും നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു വിമർശനം ശക്തമായത്. ഈ സംഭവത്തിൽ കടുത്ത വിമർശനവുമായി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ആണുങ്ങൾ വേദികളിലിരിക്കുകയും സ്ത്രീകളെ സൈഡിൽ ഒതുക്കി നിൽക്കപ്പെടുകയും ചെയ്യുന്ന രീതി ഇപ്പോഴും തുടരുകയാണെന്ന് നടി പാർവതി തിരുവോത്ത് വ്യക്തമാക്കുന്നു. അമ്മയുടെ ഉദ്ഘാടന വേളയിലെ സംഭവത്തെക്കുറിച്ച് നേരിട്ട് പറയാതെ പരോക്ഷമായിട്ടായിരുന്നു പാർവതി തിരുവോത്തിന്റെ വിമർശനം. താരസംഘടനയായ അമ്മയിൽ നിന്നും പാർവതി രാജിവെച്ചതും ഇത്തരം അസഹിഷ്ണുമായ സംഘടനയുടെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. അതിനേക്കാളൊക്കെ ശക്തമായ ഒന്ന് എൻ്റെ ഉള്ളിലുണ്ട്. എന്തിനോടും പൊരുതി നിൽക്കാനും കെൽപ്പേകുന്നയൊന്ന് എന്ന ആൽബർട്ട് കാമുവിൻ്റെ പ്രശസ്തമായ വരികളാണ് പാർവതി ചേർത്ത് വെക്കുന്നത്.